ആദ്യമായി റിവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, എല്ലാ റിയർ വ്യൂ മിററും കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളുടെ റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും ഉള്ളിലുള്ള ഇന്നർ മിററുമാണ് നമ്മൾക്ക് റിവേഴ്സ് എടുക്കാൻ സഹായിക്കുന്നത്. ഇതിനുപരി ഇത് കൂടാതെ തന്നെ നമുക്ക് സൈഡ് വിൻഡോയിൽ കൂടി നോക്കിയും റിവേഴ്സ് എടുക്കാം. പ്രധാനമായും ഈ മൂന്ന് മിററും കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, എന്നാലേ ശരിയായി വിധത്തിൽ റിവേഴ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കണം. റൈറ്റ് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കാം. ഇത്രയും റിവേഴ്സിനെ കുറിച്ച് ആദ്യമായി തന്നെ പറയാനുള്ളൂ. ഇനി റിവേഴ്സ് എടുക്കുന്നതിലേക്ക് കടക്കാം. ഞാൻ റിവേഴ്സ് എടുക്കാൻ പോവുകയാണ്. എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് റിവേഴ്സ് എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുന്നു. ആദ്യം റൈറ്റ് മിററിൽ നോക്കി, പിന്നെ ഇന്നർ വ്യൂ മിററിൽ നോക്കി, പിന്നെ ലെഫ്റ്റ് മിററിൽ നോക്കി. ഈ മൂന്ന് മിററിലും മുഴുവനായും എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കില്ല. എന്നാലും നമ്മൾ എത്ര ഭാഗം മാത്രമാണ് കാണാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. ഈ ഉള്ളിലെ മിററിൽ ആകെ കാണാൻ പറ്റുന്നത് ബാക്കിലുള്ള ഗ്ലാസിൻ്റെ ആ ഭാഗം മാത്രമാണ്. ആ ഗ്ലാസ് ഈ പുറകിലുള്ള ഗ്ലാസിൻ്റെ എത്ര പോലെ ഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു മിററിലൂടെ കാണാൻ പറ്റൂ. അതിന് താഴെയുള്ള സംഭവങ്ങളൊന്നും ഈ മിററിലൂടെ കാണാൻ സാധിക്കില്ല. എനിക്കിപ്പോൾ ലെഫ്റ്റിലേക്കാണ് റിവേഴ്സ് എടുക്കേണ്ടത്. ഞാൻ ക്ലച്ച് ചവിട്ടി റിവേഴ്സ് ഗിയർ ഇടാൻ പോയെന്ന്. ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കേണ്ടത് കൊണ്ട് ലെഫ്റ്റ് മിറർ എല്ലാം ചെക്ക് ചെയ്തു. ഇപ്പോൾ ക്ലച്ച് ചവിട്ടി, ഏകദേശം ബ്രേക്കും ചവിട്ടി, കുറച്ച് ഹാഫ് ക്ലച്ചാക്കി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ഇറക്കമൊക്കെ ഉണ്ടാകുമ്പോൾ മുമ്പിലേക്ക് വരണ്ടുപോകാതിരിക്കാനാണ്. ഇനി ഞാനിപ്പോൾ പുറകിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഓരോ മിററിൽ നോക്കി ഉറപ്പ് വരുത്തണം. ഇപ്പോൾ എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഈ ഗ്ലാസ്സിലൂടെ നോക്കാം. ഇപ്പോഴെനിക്ക് ആ ചുമരിൻ്റെ ഒരു എൻഡ് ഭാഗം ആ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫുള്ള് ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണ്. ആ ചെറിയൊരു ഗ്ലാസ്സിൽ കാണുന്ന വിധത്തിൽ നോക്കുക. ഇതിൽ ചുമരിൻ്റെ എൻഡ് ഭാഗം കാണുന്നുണ്ട്. ഞാൻ ഫുള്ള് ലെഫ്റ്റിലേക്ക് എടുത്തു. ഇനി വണ്ടി എടുക്കുകയാണ്. ഇങ്ങനെ വണ്ടി ലെഫ്റ്റ് ഭാഗത്തേക്ക് എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗത്തെ എൻഡ് വണ്ടി ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത്. പിന്നെ തിരിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം റൈറ്റ് സൈഡിലേക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഈ റൈറ്റ് സൈഡും കൂടി ശ്രദ്ധിക്കണം. ഈ റൈറ്റ് ഭാഗം ഇങ്ങോട്ടേക്ക് ചെരിയും, ഈ ലെഫ്റ്റ് ഭാഗം അങ്ങോട്ടേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ബാക്കിലേക്ക് മാത്രം നോക്കി വണ്ടി എടുക്കരുത്. ഫ്രണ്ട് ഭാഗം തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഞാൻ സ്റ്റിയറിംഗ് കുറച്ച് നേരെയാക്കി കൊടുക്കുകയാണ്. ഫ്രണ്ട് അടുക്കുന്നതുകൊണ്ട് സ്റ്റിയറിംഗ് കുറച്ച് നേരെയാക്കുന്നു. സംശയമുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് പുറത്തു നിന്ന് നോക്കാം. അവിടെ ഇവിടെ ഇത്രയേ ഗ്യാപ്പുള്ളൂ. അതിനൊപ്പം തന്നെ ബാക്ക് സൈഡും നോക്കണം. ഇപ്പോൾ ഞാൻ ഫുള്ള് ഓടിച്ചു കഴിഞ്ഞു, ഫുള്ള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു.
അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു, നമുക്ക് ഫുള്ള് ലെഫ്റ്റിലേക്ക് ഓടിച്ച് വണ്ടി എടുക്കാം. ഇപ്പോൾ ബാക്കിൽ എന്തോ തട്ടുന്നു, സെൻസർ അടിക്കുന്ന ശബ്ദമുണ്ട്. സ്റ്റിയറിംഗ് ഒന്ന് നേരെയാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ റിവേഴ്സ് എടുക്കാനുള്ള പണി. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പേസിൽ നിന്നാണ് റിവേഴ്സ് എടുത്ത് വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്.